പഞ്ചാബിൽ കോൺഗ്രസ് തോൽക്കുകയും ഉത്തർപ്രദേശ് ഗോവ തുടങ്ങി തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ദുർഭരമായ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ G23 എന്ന പേരിൽ അറിയപ്പെടുന്ന കോൺഗ്രസിലെ വിമത ശബ്ദമുയർത്തിയ പാരമ്പര്യമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നേതാക്കന്മാർ അവർ നെഹ്റു കുടുംബത്തിനെതിരെ പരസ്യമായി രംഗത്തിറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുമ്പ് തന്നെ അവർ ശാന്തി സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുകയും അതിൽ ഗുലാം നബി ആസാദ്, ശശി തരൂർ, മനീഷ് തിവാരി, ആനന്ദ് ശർമ്മ, മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ, ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാജ് ബബ്ബർ തുടങ്ങി ഇവരെല്ലാം തന്നെ കുടുംബാധിപത്യത്തിനെതിരെ വളരെ പരസ്യമായി പ്രതികരിച്ചിരുന്നവർ. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതേപോലെ മറ്റൊന്ന് ഗുലാം നബി ആസാദിന്, ഗുലാം നബി ആസാദ് രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും മറ്റുള്ള ശേഷികളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യസഭയിൽ ഒരു അവസരം കൂടി നൽകേണ്ടതായിരുന്നു എന്ന് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. മാത്രമല്ല ആനന്ദ് ശർമ്മ അദ്ദേഹം ഒരിക്കൽ വളരെ പരസ്യമായി തന്നെ പ്രതികരിച്ചു, പുതിയ തലമുറയ്ക്ക് കോൺഗ്രസുമായി ബന്ധമില്ല എന്നും ഏറെ സഞ്ചരിച്ചാണ് തങ്ങളിവിടെ എത്തിയതെന്നും ആരും ജനാല വഴി ചാടി വന്നവരല്ല എന്നും അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് അത് രാഹുൽ ഗാന്ധിയുടെ ആ ബ്രിഗേഡ്, രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്ന ടീമിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം വാതിലിലൂടെ, മുൻവാതിലിലൂടെ നടന്നു വന്നവരാണ് ഞങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ പ്രവർത്തിച്ച് വന്നവരാണ് ഞങ്ങൾ, കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് എന്ന് അന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞിരുന്നു. ഗുലാം നബി ആസാദും അത് ആവർത്തിച്ചിരുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ എന്ന് ചോദിക്കാനുള്ള അവസരം ഇന്ന് വരെ, നാളിതുവരെ ഈ ജീവിതത്തിൽ ഞങ്ങൾ ആർക്കും നൽകിയിട്ടില്ല എന്ന് ഗുലാം നബി ആസാദും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഇവരൊക്കെ ഇത് പറഞ്ഞപ്പോഴും ഈ കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ചും രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സോപ്പിട്ട് കൂടെ നടക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് സംസ്കാരമില്ലാത്ത നേതാക്കന്മാർ, അവരിവർക്കെതിരെ തിരിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണുണ്ടായത് ഇവരെ വിമർശിച്ചുകൊണ്ട്. അത് പാടില്ല എന്ന് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒരക്ഷരം കിട്ടിയിട്ടില്ല. എ കാനഡയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ വരെ ഒരു നിലവാരം ഇല്ലാത്ത വർത്തമാനം പറഞ്ഞത്. ഗുലാം നബി ആസാദിനെ രാജ്യസഭയിൽ നിന്ന് മാറിയപ്പോൾ അതിൽ രാജ് ബബ്ബറും, ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന രാജ് ബബ്ബറും പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്, ഞങ്ങളെ G23 എന്ന് പലരും വിളിക്കുന്നു, ഞങ്ങൾ GANDHI 23 ആണ്, G4 GANDHI എന്ന് വളരെ കൃത്യമായി അന്ന് രാജ് ബബ്ബർ പറഞ്ഞിരുന്നു. കോൺഗ്രസ് ശക്തിപ്പെടാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അന്ന് രാജ് ബബ്ബർ പറഞ്ഞിരുന്നു. കാശ്മീർ അടക്കം വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ രാജ്യ താല്പര്യത്തിനനുസരിച്ചാണ് എന്നും അന്ന് രാജ് ബബ്ബർ പറഞ്ഞിരുന്നു. പാർലമെൻറ്റിൽ പൊരുതി നിന്നവരാണ് ഒത്തുചേർന്നിരിക്കുന്നതെന്നാണ് അന്ന് ഗുലാം നബി ആസാദ് വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. മറ്റൊന്ന് ഈ ജമ്മുവോ കാശ്മീരോ ലഡാക്കോ എവിടെ ഏത് സ്ഥലവുമാകട്ടെ, ഞങ്ങളെല്ലാവരെയും ജാതിമത ഭേദമന്യേ ഒരേപോലെ കാണുന്നു എന്നാണ് അന്ന് ഗുലാം നബി ആസാദ് പറഞ്ഞിരുന്നത്. അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് ഞങ്ങളുടെ ശക്തിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനർത്ഥം അത് രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു പൊട്ടു തന്നെയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യക്കാരെ പരിഹസിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനുള്ള മറുപടിയായിട്ടുള്ള, അതിനുള്ള പരോക്ഷമായ മറുപടിയായിട്ടാണ് ഗുലാം നബി അന്നത് പറഞ്ഞിരുന്നതെന്ന് നമുക്ക് ആ വരികൾക്കിടയിൽ നിന്ന് വായിക്കാവുന്നതാണ്. നേതൃമാറ്റം എന്ന ആശയം മുമ്പേ അവർ മുന്നോട്ട് വെച്ചതാണ് അപ്പോൾ ഇവരെ സോപ്പിട്ട് നിൽക്കുന്ന ഈ ടീമെല്ലാം കൂടി തള്ളിപ്പറഞ്ഞത്. ഗുലാം നബി ആസാദിനെ കേരളത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കന്മാർ ഈ രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും അത് ആവശ്യപ്പെട്ടതാണ്. കാരണം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഗുലാം നബി ആസാദിന് വേണ്ടി അവരുടെ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറുമായിരുന്നു. എന്നാൽ അതിന് ആ ഒരു ഓഫർ പോലും സ്വീകരിക്കാതെ ഗുലാം നബി ആസാദിനെ ഇനി പാർലമെൻറ്റിൽ കാണേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് രാഹുൽ ഗാന്ധി എത്തി നിന്നത്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനെയും കൊണ്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട്. രാജസ്ഥാനിൽ നിന്ന് എന്നിട്ട് KC വേണുഗോപാലിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചു. നമ്മൾ ആലോചിക്കണം, 2019 തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന തിരിച്ചറിവ് കൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ഒരാളാണ് KC വേണുഗോപാൽ. എന്നിട്ട് പറയുമ്പോൾ ഞാൻ സംഘടനയുടെ ചുമതല ഏറ്റെടുത്ത് നടക്കും, ഞാൻ മത്സരത്തിൽ താല്പര്യപ്പെടുന്നില്ല, സ്ഥാനമാനങ്ങളല്ല പ്രധാനം, എനിക്ക് പാർട്ടിയാണ് പ്രധാനമെന്നൊക്കെ പറയാം, തോക്കുന്നത് മേടിച്ചിട്ടാണ്. 20-ൽ 19 സീറ്റിലും ഇടതുപക്ഷം, ക്ഷമിക്കണം, UDF മത്സരിച്ച് വിജയിച്ചപ്പോൾ ആലപ്പുഴ ഒരൊറ്റ സീറ്റ് മാത്രമാണ് പരാജയപ്പെട്ടത്. അവിടെ പരാജയപ്പെട്ടത് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനല്ല, കാലങ്ങളോട് നമ്മൾ അവിടെ നിന്ന് പ്രതിനിധീകരിച്ചിരുന്ന KC വേണുഗോപാലിനോടുള്ള പ്രതിഷേധമാണ് AM ആരിഫ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ, CPM സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമായത്. PC ചാക്കോ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വിക്രമാദിത്യനും വേതാളം പോലെയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പോകുന്നതെന്ന് പറയാം. PC ചാക്കോ KC വേണുഗോപാലിനെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇത്രയും ആക്സസ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. രാഹുലിനെ തെറ്റായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രാഹുലിനെ വഴി തെറ്റിക്കുകയാണ്
കെസി വേണുഗോപാൽ ചെയ്യുന്നതെന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാവാണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത് അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഈ രാഹുൽ ഗാന്ധി പിന്നെയും പ്രിയങ്ക ഗാന്ധിയും എവിടെ പോയാലും ബോബനും മോളിയുടെയും കൂടെ ഒരു പട്ടിക്കുട്ടി പോകുന്നത് അവിടെയെല്ലാം ഈ കെ സി വേണുഗോപാൽ പോകും. പാർട്ടി ചടങ്ങിൽ പോയി പങ്കെടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, എം പി എന്ന രീതിയിൽ, വയനാട് എം പി എന്ന രീതിയിൽ ആ മണ്ഡലത്തിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എം പിയുടെ തൊട്ടടുത്ത കസേരയിൽ ഇയാൾ വന്നിരിക്കും. വേറെ എന്തെങ്കിലും കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരാട്ടെ, ഒരു പരിഭാഷയുടെ ആവശ്യമൊന്നുമില്ല. ഇയാൾ അവിടെ കയറിയിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെവിയിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തനിക്ക് കേൾക്കാൻ പറ്റുന്ന അത്രയും അടുത്തിരിക്കും. ആരും വിശ്വാസമില്ല. രാഹുലിനെ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ കേരളത്തിൽ വരുമ്പോഴെന്നല്ല, ഇന്ത്യയിൽ എവിടെ പോകുമ്പോഴും ഒട്ടും പക്വതയില്ലാതെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറുന്നത്. റോഡ് ഷോ ഒക്കെ നടത്തുമ്പോൾ പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുത്ത് നമുക്കറിയാം. ആരെങ്കിലും ചെയ്യുമോ? ദേശീയ നേതാവാണേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് കുപ്പായ അടുപ്പിച്ച് കാത്തിരിക്കുക, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു ദേശീയ നേതാവ്, ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ആൾ, ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകൻ, മറ്റൊരു മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകൻ, മാത്രമല്ല അവരുടെ അച്ഛനും പ്രധാനമന്ത്രിയായിരുന്നു, ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ ഒരു രാഷ്ട്രീയ മാന്യതയുമില്ലാതെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്. നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവർക്ക് ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ രാഷ്ട്രം പിന്നെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെതായ ഉത്തരവാദിത്തം കാണിക്കാൻ അവർക്ക് ബാധ്യസ്ഥതയുണ്ട്, അത് ചെയ്യുന്നില്ല. എന്നിട്ട് പോകുന്ന വഴിക്ക് പ്രചാരണത്തിനൊക്കെ പോകുകയാണെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും ചായക്കട കണ്ട ഓടി അങ്ങോട്ട് കയറി എന്നിട്ട് ചായ കുടിക്കുക, ഉണ്ടാ പോണ്ട പരിപ്പൂടാന്ന് പറഞ്ഞ് കടിക്കുക. സത്യം പറയും, രാഹുൽ ഗാന്ധിക്ക് ഗ്രഹണി കുടിച്ച പിള്ളേരെ പോലെ അങ്ങനത്തെ വല്ല അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് അവിടെ കൊണ്ടുപോയി വല്ല പലഹാരം വാങ്ങി കൊടുക്കാൻ നല്ലത്. ഇങ്ങനെ നാടകം കളിപ്പിക്കാൻ നിൽക്കരുത്. തമിഴ്നാട്ടിൽ പോയിട്ട് ഫുഡ് വ്ളോഗ് നടത്തുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് തൈര് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള വീഡിയോ ഒക്കെ നാട്ടിലെല്ലാവരും കണ്ടതാണ്. ഒരു കുട്ടിക്കൊരങ്ങനെ പോലെ രാഹുൽ ഗാന്ധിയെ കൊണ്ടിട്ട് കളിപ്പിക്കുകയാണ് കെ സി വേണുഗോപാൽ. രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ്സിൽ ആരുമല്ല, നമ്മളറിയണം. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ കൊച്ചു പിള്ളേരെ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ നാട് വിട്ടു പോകുന്നത് പോലെ ഇവിടുന്ന് നേരെ രാജ്യം വിട്ട് പുറത്തേക്ക് പോയി, അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചിട്ട്. അത്ര പക്വതയുള്ളൂ, ഒന്നും കൊള്ളാനുള്ള മാനസികമായ വിശാലതയില്ല. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് ഒന്നും അല്ലെങ്കിലും എല്ലാമാണ് എന്ന രീതിയിൽ തന്നെ കാണുന്നിടത്ത് എല്ലാം പോയിട്ട് തലയിടുകയും ചെയ്യും. പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചന്നിയെ പ്രഖ്യാപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ബി ജെ പി ചോദിച്ചു, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഏതാനും വിരലിലുണ്ടാവുന്ന എം എൽ എമാരിൽ ഒരാൾ മാത്രമാണ്, വയനാട് ശ്രമിക്കുന്ന എം പിമാരിൽ വയനാട് എം പി മാത്രമാണ്, ആ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് മറ്റു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പുറത്ത് ബി ജെ പിക്ക് കുടുംബവാഴ്ചയില്ല, അവർക്ക് വളരെ മാന്യമായി തന്നെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ കുടുംബവാഴ്ചയാണ്. സിദ്ധുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് പഞ്ചാബിൽ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന നല്ല വ്യക്തി പ്രഭാവമുള്ളൊരു നേതാവിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് ചന്നിയെ കൊണ്ടുവന്നു. ഇപ്പോൾ ചന്നിയും സിദ്ധുവും തമ്മിൽ അടിയായി. പഞ്ചാബ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗോവയിലും കർണാടകയിലും എല്ലാം കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിയതിൽ കെ സി വേണുഗോപാലിന് വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പം പിന്നെ അദ്ദേഹം എന്നോട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞാണ്, കെ സിക്ക് ബി ജെ പി പൈസ കൊടുക്കുന്നുണ്ടോ ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്നുണ്ട്. കാരണം ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിനകത്ത് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വിഡ്ഢിമേഷം കിട്ടുകയാണ്. കോൺഗ്രസിൻ്റെ പുക കണ്ടിട്ട് ഇങ്ങനെ അടങ്ങുള്ളൂന്നാ തോന്നുന്നത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ G23 കൂടെ നിന്ന് പ്രതികരിക്കും എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുക. ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസൊന്നുമല്ല, 10-ാം നമ്പർ ജനപദ വസതി, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ വീട്. അവിടെ പോയിട്ട് അവിടെ അടുക്കളയിൽ പോയിട്ട് കറിക്കരിഞ്ഞു കൊടുക്കുന്ന അരക്കെ പിടിച്ച് ദേശീയ നേതാക്കന്മാരാക്കും. കുറേ കാലം നമ്മുടെ തോമസ് മോഷൻ ഉണ്ടായിരുന്നു, കെ വി തോമസ്. കുമ്പളങ്ങി എന്നുള്ള കരിമീനും കൊണ്ട് പുള്ളി അങ്ങനെയാണ്, വലിയ സൽക്കാര പ്രിയാണ് പുള്ളി. ഡൽഹിയിൽ അവിടെ പോകും, കരിമീൻ കൊണ്ടുപോയി കൊടുക്കും. അതിനെക്കുറിച്ച് ഒരു മുൻ എം എൽ എ എന്നോട് പറഞ്ഞത്, ഈ കരിമീൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കരിമീൻ അത്ര ലഭ്യമല്ല, അപ്പോൾ തിലോപ്പ്യ കൊണ്ടുപോയി കൊടുത്തിട്ട്, ഗിഫ്റ്റ് തിലോപ്പ്യ. അപ്പോൾ ഇത് ഗിഫ്റ്റ് തിലോപ്പ്യയാണെന്ന് ഒരു പ്രാവശ്യം കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുത്തു എന്ന് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും അതിനകത്ത് രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കെ വി തോമസ് ഇവരുടെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയാവുന്നതെന്നാണ് മുൻ എം എൽ എ പറഞ്ഞത്. പക്ഷേ അതിനകത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൊട്ടാര സദസ്സ് ആണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം. നേതാക്കന്മാരെ മണിയടിച്ച് നിൽക്കുന്നവർക്ക് ഉയർന്നു പോകാം, അവർ പറയുന്നത് മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ. പക്ഷേ അവർ തോളിലിരുന്ന് ചെവി തിന്നുകയാണെന്നും കൂടെ നടന്ന് കാലിൽ ചവിട്ടുകയാണെന്നുമുള്ള തിരിച്ചറിവ് പോലും പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. യഥാർത്ഥ കോൺഗ്രസ് നേതാക്കന്മാരെ, ആദർശ ശുദ്ധിയുള്ളവരെയെല്ലാം ഇവരുടെ ഗുഡ് ലിസ്റ്റിന് പുറത്താക്കാക്കുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ ഒരാഗ്രഹം ഇപ്പം ഈ വളർത്തിക്കൊണ്ടുപോകുന്ന കരുണാകരനെ ആദ്യം തള്ളിപ്പറഞ്ഞു, പിന്നെ ഗോഡ്ഫാദറായിരുന്ന രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞു, പാരവ് പെടുന്നു.
കെസിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹം. അതിനാണ് ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തലയൊക്കെ പല വഴിക്കാക്കിയിട്ട് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് തൻ്റെ പോക്കറ്റ് സംഘടനയാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എവിടെയാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നതെന്ന് അറിയില്ല. സ്ഥലകാല ഭ്രമം ബാധിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പോക്ക് പോയാൽ കേരളത്തിൽ ഇനി ഒരു കാലത്തും ഭരണത്തിൽ വരാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. കോൺഗ്രസ് അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രിയാവാൻ കുപ്പായം അടിക്കുന്നത്. സതീശനും സുധാകരനും തമ്മിൽ തന്നെ രണ്ട് വഴിക്ക് പിരിഞ്ഞു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സോണിയാഗാന്ധി പറഞ്ഞാൽ പോലും കേൾക്കില്ല. സുധാകരൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കുകയുള്ളൂ. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. മധുവിധകാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പണ്ടും കോൺഗ്രസ്സിൽ തമ്മിലടിയുണ്ട്. അത് സാധാരണ സ്റ്റൈലിലായിരുന്നു. ഇപ്പോൾ കേഡർ സ്റ്റൈലിലാണ് തമ്മിലടി. ആലോചിച്ച് നോക്കണം. കെ സി തനിക്കൊരു ഭാരമാണ് എന്നും കോൺഗ്രസ്സിനൊരു ഭാരമാണെന്നും തനിക്ക് സ്വന്തമായൊരു നേതൃഗുണമില്ല എന്നും ഈ രാജ്യത്ത് അറിയാത്തത് ഒരേ ഒരാൾക്ക് മാത്രമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം രാഹുൽ ഗാന്ധി ഇതിന് പണിക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇത് തിരിച്ചറിയുമ്പോഴേക്കും കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിലെ അവശേഷിക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടത്. കുടുംബ വാഴ്ചയിൽ നിന്ന് കോൺഗ്രസിനെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് പാർട്ടിയുടെ അടിയന്തരം നടത്താൻ അധിക കാലമൊന്നും താമസമുണ്ടാവില്ല എന്ന് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്.